we are discussing the functions of mass media. In the last video, you had learned three functions of mass media, such as information and education, socialization, and entertainment. In this class, we are going to discuss about the other functions, such as political function, cultural transmission, and development communication. മാധ്യമങ്ങളുടെ ധർമ്മങ്ങളെക്കുറിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത്. വിവരവും വിദ്യാഭ്യാസവും സാമൂഹ്യവൽക്കരണം വിനോദം, ഈ മൂന്ന് ധർമ്മങ്ങളും കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന മാധ്യമധർമ്മങ്ങൾ ഇവയൊക്കെയാണ്: രാഷ്ട്രീയ ധർമ്മങ്ങൾ, സാംസ്കാരിക വിനിമയം, വികസന ധർമ്മങ്ങൾ. ഈ മൂന്ന് ഫംഗ്ഷൻസും ഇന്ന് വിശദമായി തന്നെ പഠിക്കാം. രാഷ്ട്രീയ ധർമ്മങ്ങൾ. ബഹുജന മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എടുത്തു നോക്കൂ, അധികവും രാഷ്ട്രീയ വാർത്തകളാണല്ലോ. രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയമായിരിക്കും നിങ്ങളുടെ പലരുടെയും മനസ്സിലേക്ക് വരിക. രാഷ്ട്രീയ കക്ഷികളുടെ വാർത്തകൾ മാത്രമല്ല രാഷ്ട്രീയ വാർത്തകൾ. ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന വാർത്തകളാണ് രാഷ്ട്രീയ വാർത്തകൾ. രാഷ്ട്രത്തിൻ്റെ നയപരിപാടികൾ, സാമ്പത്തിക ആസൂത്രണങ്ങൾ, ജനക്ഷേമ പരിപാടികൾ തുടങ്ങിയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെയും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. മികച്ച ജീവിത സാഹചര്യം ഉറപ്പാക്കുന്നതിനുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കുകയും അല്ലാത്തവയെ വിമർശിക്കുകയും അഴിമതി തുറന്നു കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മാധ്യമങ്ങൾ. മാധ്യമങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. മാധ്യമങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിന് ഒരു അജണ്ട നിർണയിക്കുന്നു. ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. രാഷ്ട്രീയ സംവിധാനത്തിന് ഒരു അജണ്ട നിർണയിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മാധ്യമങ്ങൾ ചില വാർത്തകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവയെ ഒന്നുകിൽ ആദ്യ പേജിൽ തന്നെ വലിയ തലക്കെട്ടോടെ അവതരിപ്പിക്കും, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടർച്ചയായി ദിവസങ്ങളോളം നൽകും. അങ്ങനെ ഈ വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇതിന്മേൽ നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതിനെയാണ് മാധ്യമങ്ങളുടെ അജണ്ട നിർണയ ധർമ്മം എന്ന് പറയുന്നത്. അതായത്, ഏത് വിഷയത്തിന് പ്രാധാന്യം നൽകണം, ഏതിനു നൽകേണ്ട എന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുന്നു. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയും അല്ലാത്തവയ്ക്ക് പ്രാധാന്യം കുറച്ചുമാണ് മാധ്യമങ്ങൾ അജണ്ട നിർണയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നതിന് മാധ്യമങ്ങൾക്ക് ഒരു സുപ്രധാന പങ്കുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ജനാധിപത്യത്തെ നിലനിർത്തുന്നത് നാല് തൂണുകളാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, ജനപ്രതിനിധി സഭ, എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥ വൃന്ദം, ജുഡീഷ്യറി നീതിപീഠം. നാലാമത്തേതാണ് മാധ്യമങ്ങൾ. ജനാധിപത്യത്തിൻ്റെ കാവൽ നായയായിട്ടാണ് മാധ്യമങ്ങളെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ ജനാധിപത്യത്തിൻ്റെ നാലാം നെടുന്തൂണായി, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ നാലാം എസ്റ്റേറ്റായി കണക്കാക്കുന്നു. നല്ലപോലെ വ്യക്തമായി എന്ന് കരുതുന്നു. നൗ ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് പോയിന്റ് ഇൻ ഇംഗ്ലീഷ്. പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് ഓഫ് മാസ് മീഡിയ. When you go through the contents of mass media, you'll find that most of the news are based on politics. It doesn't mean party politics only. Anything related to the polity of a nation is political news. Media praise the political activities that aim at the development of a nation and advocate for better living conditions. At the same time, they criticize or condemn those activities which hamper the development and expose corruption too. Likewise,
If such a news is given in the front page of a newspaper rather than page 4 or 5, then also that news seems to be more important for the readers. In that way, it leads to public discussion and invite the attention of the authorities. This is the agenda setting function of mass media. So please note this point. This is really very important. Mass media is considered as the watchdog or guardian angel of democracy. Media, in a way, protect democracy. That's why media are called as the fourth estate of democracy. Fourth estate, okay. You know which are the other three estates? Legislature, executive, and judiciary. Legislature is the law-making body. Executive is the one which executes and enforces the law. Judiciary works to protect laws and provide justice. So this is for your general information. After that comes media as the fourth estate of democracy. It indicates the watchdog role of the press, which is crucial for the smooth functioning of democracy. Is it clear? Look at the next function, cultural transmission. Media act as a bridge between our past and present. The best example that I could give here is bulla cart. Bulla carts had been once an inevitable part of our life for centuries. But now they are vanished from our streets, giving way to high-speed motor vehicles. Still, they are familiar to our younger generation as they've seen them in films, magazines, and on internet. So many other examples are also there. Thus, mass media transmit culture and heritage from one generation to the other. At the same time, they introduce different cultural values and spread them across various segments of our society. For example, we adopt new lifestyles and values from various television programs, magazines, and films, which introduce a variety of food items, gadgets, attires, vehicles, etc. Madhyamangal nammude samskaravum paidragavum talamuragalilekku kaimaarunnu. പഴയതു മാത്രമല്ല പുതിയ ജീവിത ശൈലികളും മൂല്യങ്ങളുമൊക്കെ മാധ്യമങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, പാശ്ചാത്യ ഭക്ഷണ രീതിയും വസ്ത്രധാരണവുമൊക്കെ ഇന്ന് നമുക്കുമേറെ പരിചിതമാണല്ലോ. മാധ്യമങ്ങൾ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുകയും അവയെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് മാധ്യമങ്ങളുടെ വികസന ധർമ്മമാണ്. ആരോഗ്യം, ശാസ്ത്രം, സാങ്കേതികത, ഗതാഗതം, വിദ്യാഭ്യാസം, കൃഷി, വ്യവസായം തുടങ്ങി ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്തുന്ന ഏത് വികസന പ്രവർത്തനത്തിനും പിന്തുണ നൽകേണ്ടത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്. ഇത് നോക്കൂ, പത്രങ്ങളിൽ വായിച്ച ചില വികസന വാർത്തകളുടെ തലക്കെട്ടുകളാണിവ. ആരോഗ്യമേഖലയിൽ സമഗ്ര വികസനം, പുതിയതായി 48 പദ്ധതികൾ. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ കേന്ദ്രത്തിന് 2 കോടി രൂപ അനുവദിച്ചു. ദേശീയപാതാ വികസനം, സ്ഥലം ഏറ്റെടുക്കൽ പുരോഗമിക്കുന്നു. ഇത് മാത്രമല്ല, വികസന പ്രവർത്തനങ്ങളിൽ വരുന്ന പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടി അവ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും മാധ്യമധർമ്മമാണ്. ഉദാഹരണങ്ങൾ നോക്കൂ. ആറുവരിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നു. പാലം നിർമ്മാണത്തിൽ അഴിമതി, വിഴുങ്ങിയത് 39 കോടി. ആദിവാസി ദളിത് സമൂഹങ്ങളുടെ സമഗ്ര വികസനത്തിനുള്ള ഫണ്ട് ദുരുപയോഗം ചെയ്തു. ഇതെല്ലാം തന്നെ വികസന വാർത്തകൾക്ക് ഉദാഹരണങ്ങളാണ്. സർക്കാരും മറ്റു സന്നദ്ധ സംഘടനകളും സഹകരണ സ്ഥാപനങ്ങളുമൊക്കെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ വക്താക്കളായും അതേസമയം തിരുത്തൽ ശക്തികളായും മാധ്യമങ്ങൾ വർത്തിക്കുന്നു. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനൊപ്പം വഞ്ചിതരാകാതിരിക്കാൻ ജനങ്ങളെ സഹായിക്കുക കൂടി ചെയ്യുകയാണ് ഇത്തരം മാധ്യമ വാർത്തകൾ.
ഇപ്രകാരം വികസനം ലക്ഷ്യമാക്കിയുള്ള ആശയവിനിമയത്തെ വികസനോന്മുഖ ആശയവിനിമയം എന്ന് പറയുന്നു. So let's look at the development function of mass media. Mass media support the development activities of government and other agencies by being their advocates. At the same time, they act as critics of development projects which need to be amended. This development-oriented function of mass media is called development communication. Now, it's question time.